ഓക്കെ ഡിയർ ഫ്രണ്ട്സ്, ചക്രവാണി സാർ വീണ്ടും നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം 2021 പ്രാഥമിക പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ചർച്ച ചെയ്യുകയായിരുന്നു. ചർച്ച ചെയ്തത് 30 ചോദ്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. 2021 February 20-25 തീയതികളിൽ നടന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. വീണ്ടും ആ ഫയൽ ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. ആ ഫയലിൽ തൽക്കാലം 2 ക്വസ്റ്റ്യൻ പേപ്പറേ ഇട്ടിട്ടുള്ളൂ. പക്ഷേ എനിക്ക് ആ ഫയലിൽ മൊത്തം ഇടേണ്ടത് 30 ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഈ 30 ക്വസ്റ്റ്യൻ പേപ്പർ ഇതിനകത്ത് ഞാൻ ഇട്ടിരിക്കും തീർച്ചയാണ്. എന്നിട്ട് 2021 ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം തീരുമ്പോൾ അതിനെ ഒന്ന് ബൈൻഡ് ചെയ്യും. ഇത് ബൈൻഡ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറാണ്. എല്ലാവരും നോക്കുക, ഇത് ബൈൻഡ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറാണ്. എല്ലാം PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ആൻസറും കൂടെ തന്നെ ഉണ്ട്. PSCയുടെ പഴയ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ കാണുന്നത്. ഇതിൽ ഈ കടലാസുകൾ ഇങ്ങനെ വെച്ചിരിക്കുന്നത് ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻ ഉള്ളതിനാണ്. ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ ഉള്ളിടത്താണ്. ഏതിലെല്ലാം ഇംഗ്ലീഷ് ഉണ്ടെന്നറിയാം, പെട്ടെന്ന് ഒറ്റയടിക്ക് ഇത് മനസ്സിലാവും. അപ്പോൾ ഇത് ഇതേപോലെ എത്രയെങ്കിലും ബണ്ടിൽസ് ഉണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ. എന്നിട്ടാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്നാണ് ഈ കമ്പാരിറ്റീവ് സ്റ്റഡിയൊക്കെ നടത്തുന്നത്. എൻ്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കുക, നിങ്ങൾക്കും ഇതേപോലത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ബണ്ടിൽസ് ഉണ്ടാകണം. അപ്പോൾ കിട്ടാവുന്ന ക്വസ്റ്റ്യൻസ് മുഴുവനും കളക്ട് ചെയ്യണമെന്നർത്ഥം. കൂടുതൽ സമയം പറഞ്ഞ് നമ്മൾ കളയുന്നില്ല, ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് തന്നെ നേരിട്ട് കടക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ 30 ക്വസ്റ്റ്യൻ നമ്മൾ വർക്കൗട്ട് ചെയ്തു. ഇതിൻ്റെ GK മാത്രമാണ് ഞാൻ വർക്കൗട്ട് ചെയ്യുന്നത്. മാത്സ് വിഷ്ണു ആണ് വർക്കൗട്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ സയൻസ് ഭാഗങ്ങൾ മണിസാറും ജയൻ സാറും കൂടി വർക്കൗട്ട് ചെയ്യും. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് തന്നെ വരാം. ക്വസ്റ്റ്യൻ നമ്പർ 31. 31-ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ മാഗ്നാകാർട്ട എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ മാഗ്നാകാർട്ട, ഇന്ത്യയുടെ മാഗ്നാകാർട്ട എന്ന് വിശേഷിപ്പിക്കുന്നത് മൗലികാവകാശങ്ങളാണ്. ഇന്ത്യയുടെ മാഗ്നാകാർട്ട 1. യഥാർത്ഥ മാഗ്നാകാർട്ട എന്ന് പറയുന്നതാണ് ദ ഫസ്റ്റ് റിട്ടൺ ഡോക്യുമെൻറ്റ്സ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. അത് 1215 ജോൺ രാജാവ് റണ്ണിമീഡിൽ വെച്ച് ഒപ്പിട്ട ജനങ്ങളുടെ ഒരു അവകാശ പത്രികയാണ്. ജോൺ രാജാവ് ബ്രിട്ടനിലെ രാജാവായിരുന്നു, ബ്രിട്ടൻ. അപ്പോൾ റണ്ണിമീഡ് ബ്രിട്ടനിലാണെന്ന് കൂടിയുള്ള ഒരു നോളജ് മനസ്സിലാക്കുക. അപ്പോൾ മാഗ്നാകാർട്ട എന്ന് വിശേഷിപ്പിക്കുന്നത് മൗലികാവകാശങ്ങളാണ്. ഈ മൗലികാവകാശങ്ങൾ നാം കടമെടുത്തത് അമേരിക്കയിൽ നിന്നാണ്. അവിടെ ഇതിൻ്റെ പേര് ബിൽ ഓഫ് റൈറ്റ്സ് എന്നാണ്. ബിൽ ഓഫ് റൈറ്റ്സ് RIGHTS റൈറ്റ്സ് എന്നാണ് അവിടെ പറയുന്നത്. നമ്മുടെ ഭരണഘടനയിൽ Part 3 മൗലികാവകാശങ്ങളെ കുറിച്ച് പറയുന്നത്. മൗലികാവകാശങ്ങൾ 6. Part 3 തന്നെ 12 മുതൽ 35 വരെയുള്ള അനുച്ഛേദം അല്ലെങ്കിൽ ആർട്ടിക്കിൾ, അതിലാണ് മൗലികാവകാശങ്ങളെക്കുറിച്ച് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ അവിടെ മനസ്സിലായി. ഇനി ഇതിൽ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻസ്, മൗലിക ചുമതലകൾ എ, മൗലിക ചുമതലകൾ 4A ചേർത്തിരിക്കുന്നത്. മൗലിക ചുമതലകൾ, അതായത് അതിൻ്റെ അനുച്ഛേദം ഒരൊറ്റ അനുച്ഛേദമേ ഉള്ളൂ, 51A. മൗലിക ചുമതലകൾ 11. അതിൽ 11-ാമത്തെ മൗലിക ചുമതല ആണ് പേരൻസ് 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ മൗലിക ചുമതലകൾ, അത് കടമെടുത്തത് റഷ്യയിൽ നിന്നാണ്. അടുത്തത് നിർദ്ദേശക തത്വങ്ങളാണ്. നിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം കടമെടുത്തത് അയർലൻഡിൽ നിന്നാണ്, ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. നിർദ്ദേശക തത്വങ്ങൾ Part 4 പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഉള്ളത് നിയമവാഴ്ചയാണ്. നിയമവാഴ്ച എന്ന് പറയുന്നത് റൂൾ ഓഫ് ലോ. നിയമവാഴ്ച എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ്. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് ആ മൗലികാവകാശത്തെ വേണമെങ്കിൽ ക്ലോസ് ചെയ്യാം. മൗലികാവകാശങ്ങൾ ലംഘിക്കുകയാണെങ്കിൽ അത് വീണ്ടെടുക്കാൻ റിട്ടുകൾ പുറപ്പെടുവിക്കാം. റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അവകാശം ആർക്കാണെന്ന് പറഞ്ഞാൽ ഹൈക്കോടതികൾക്കും സുപ്രീം കോടതികൾക്കുമാണ്. ആകെ റിട്ടുകൾ 5. അതിൽ ഹേബിയസ് കോർപ്പസാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 32. അങ്ങനെ പറഞ്ഞത് അംബേദ്കറാണ്.
ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് എന്ന് പറയുന്നത് ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് എന്ന് പറയുന്നത് മൗലികാവകാശങ്ങളാണ്. മൗലികാവകാശങ്ങൾ ആറാണ്. നേരത്തെ പറഞ്ഞു, പാർട്ട് ത്രീയിലാണ് അത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അനുച്ഛേദം 12 മുതൽ 35 വരെ. മൗലികാവകാശത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായി പട്ടേലാണ്. മൗലികാവകാശത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. തെറ്റിപ്പോകരുത്, മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. ഒരിക്കലും തെറ്റിപ്പോകരുത്. ഇതിലുള്ള മറ്റു ഓപ്ഷൻസ് കൂടെ നോക്കാം. 32-ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത് ഏത്? ഉത്തരം, മൗലികാവകാശങ്ങൾ. അതിൽ നിർദ്ദേശക തത്വങ്ങൾ ഇതിനകത്തും കൊടുത്തിട്ടുണ്ട്. പാർട്ട് 4 അയർലൻഡിൽ കടമെടുത്തു. ഭരണഘടനയുടെ ആമുഖം കൊടുത്തിട്ടുണ്ട്. ഭരണഘടനയുടെ ആമുഖം ഇതെയാണ് ഐഡൻറ്റിറ്റി കാർഡ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ വിളിച്ചത് KM മുനിഷിയാണ്. KM മുനിഷിയാണ് വനമഹോത്സവം ആരംഭിച്ചത്, ഭാരതീയ വിദ്യാഭവൻ ആരംഭിച്ചതും KM മുനിഷിയാണ്. ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റുവാണ്. അതാണ് ലക്ഷ്യപ്രമേയം. ലക്ഷ്യപ്രമേയം കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിൽ അവതരിപ്പിച്ചത് 1946 December 13. ഈ ലക്ഷ്യപ്രമേയമാണ് പിന്നീട് ഭരണഘടനയുടെ ആമുഖമായി തീർന്നത്. 1. 2, ഈ ആമുഖം ഒരു പ്രാവശ്യം മാത്രമേ ഭേദഗതി ചെയ്തിട്ടുള്ളൂ. അത് 42-ാം ഭരണഘടനാ ഭേദഗതിയാണ്. 1976 ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് പ്രസിഡൻ്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ആമുഖത്തിന് പുതിയ 42-ാം ഭരണഘടനാ ഭേദഗതി അനുസരിച്ച് ചേർത്ത വാക്കുകൾ സോഷ്യലിസ്റ്റ് സെക്കുലർ ഇൻറ്റഗ്രിറ്റി, സോഷ്യലിസ്റ്റ് സെക്കുലർ ഇൻറ്റഗ്രിറ്റി എന്നീ 3 വാക്കുകൾ 42-ാം ഭരണഘടനാ ഭേദഗതി അനുസരിച്ച് ആമുഖത്തിൽ കൂടിച്ചേർത്തു. അപ്പോൾ ആമുഖം ഒരൊറ്റ പ്രാവശ്യമേ ഭേദഗതി ചെയ്തിട്ടുള്ളൂ 1976. അത് മാത്രമല്ല, ആമുഖം ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമാണ്. കേശവാനന്ദ ഭാരതി കേസിൽ പറഞ്ഞതാണ്. 1973 ഭരണഘടനയുടെ ഭാഗമാണ്. അത് ഒരുപാട് തർക്കങ്ങൾ നടന്നു. അപ്പോൾ ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമാണ് ആമുഖം എന്ന് പറഞ്ഞത് കേശവാനന്ദ ഭാരതി കേസിലാണ്. 1973 കേശവാനന്ദ ഭാരതി. നമ്മൾ ആ കേസ് പിന്നെ അതിനെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പിന്നെ പഠിക്കേണ്ടതുണ്ട്, ഇനി ഡിഗ്രി ലെവലിലും മറ്റും. അപ്പോൾ ഭരണഘടനയുടെ ആമുഖത്തെ കുറിച്ചാണ് പറഞ്ഞത്. 2-ാമത് അതിലുള്ളത് മൗലിക ചുമതലകൾ വേണ്ടി ചോദിച്ചിട്ടുണ്ട്. ഓപ്ഷനിൽ ചുമതലകൾ പറഞ്ഞിരിക്കുന്നത് 4A Article 51A. പിന്നെ മൗലിക, അപ്പോൾ ഉത്തരം കിട്ടി മൗലികാവകാശങ്ങൾ. അപ്പോൾ 2 ക്വസ്റ്റ്യൻ പറഞ്ഞു. 1, ഭരണഘടനയുടെ മാഗ്നാകാർട്ട മൗലികാവകാശങ്ങൾ, ഉത്തരം. ഭരണഘടനയുടെ ആണിക്കല്ല് മൗലികാവകാശം. ഇങ്ങനെ 2 ക്വസ്റ്റ്യനാണ് നമുക്ക് കിട്ടിയത്. ഇനി മൗലികാവകാശവുമായി ബന്ധപ്പെട്ട് 20-ാം തീയതി നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒന്ന് പരിശോധിച്ചു നോക്കാം. 15-ഉം 16-ഉം ക്വസ്റ്റ്യൻസ്. ഇത് 20-ാം തീയതി നടന്നത്. 15-ഉം 16. 15 എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് എന്ത്? 3-ാം പാർട്ട് 3 3-ാം ഭാഗം, അങ്ങനത്തെ മാറിപ്പോരുത്. അത് മൗലികാവകാശങ്ങളാണ്. ഇത് 20-ാം തീയതിയിലെ ക്വസ്റ്റ്യൻ. ഇത് 25, ഇതാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് ആദ്യം എഴുതിയ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ, മൗലികാവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യുവാൻ പാർലമെൻറ്റിന് അധികാരമുണ്ടെന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ ഭേദഗതി ഏത്? 24-ാം ഭരണഘടനാ ഭേദഗതി 1971. അപ്പോൾ 2 ക്വസ്റ്റ്യൻ ഇവിടെ നിന്ന് ചോദിച്ചിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ ഭരണഘടന അനുസരിച്ച് ഡാഷാണ് വോട്ടിംഗ് പ്രായം, വോട്ട് ചെയ്യാനുള്ള അവകാശം. 1950 January 25 ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്നത്. ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതൊക്കെ ഇലക്ഷൻ കമ്മീഷനാണ്, വോട്ടർ പട്ടിക തയ്യാറാക്കുന്ന ഇലക്ഷൻ കമ്മീഷനാണ്. 2, ഇലക്ഷൻ കമ്മീഷൻ്റെ ആർട്ടിക്കിളാണ് Article 324, ഇലക്ഷൻ കമ്മീഷൻ്റെ ആർട്ടിക്കിൾ. ഇവിടുത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് സുനിൽ അറോറ. കേരളത്തിലെ ചീഫ് ഇലക്ടറൽ ഓഫീസറാണ് ടിക്കാറാം മീണ. ഇവിടുത്തെ ക്വസ്റ്റ്യൻ അതല്ല. സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ ഭരണഘടന അനുസരിച്ച് ഡാഷാണ് മൗലികാവകാശമാണ്, അല്ല വോട്ട് ചെയ്യുന്നത് മൗലികാവകാശമാണ്. നിങ്ങൾക്ക് വോട്ട് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ഒക്കെ ചെയ്യാം. മൗലിക സ്വാതന്ത്ര്യം Article 19,
അല്ല, നിയമം മൂലം നിർബന്ധിതമായ കടമയല്ല, ഇതൊന്നുമല്ല എന്നുള്ളതാണ് ഉത്തരം. 33-ന്റെ ഉത്തരം സമ്മതിദാന അവകാശം വിനിയോഗിക്കാൻ ഭരണഘടന അനുസരിച്ച് ഡാഷാണ്. മൗലിക സ്വാതന്ത്ര്യം, നിയമം മൂലം നിർബന്ധിതമായ കടമ, മൗലികാവകാശം, ഇതൊന്നുമല്ല ഇതൊന്നുമല്ല എന്നുള്ളതാണ് ഉത്തരം. ഓർമ്മിച്ച് വെച്ചേക്കാം. ഞാൻ വീണ്ടും പറയുന്നു, ഈ ഉത്തരത്തിൽ പറയുന്നതിൽ എന്തെങ്കിലും പെശവുണ്ടെങ്കിൽ അത് തിരുത്താൻ ഫൈനൽ കീ വന്നിട്ട് തിരുത്താൻ പറ്റുള്ളൂ. പി എസ് സിയുടെ ഫൈനൽ കീ ആണ് നമുക്ക് മാർക്ക് കിട്ടുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ നമ്മളൊക്കെ പറയുന്നതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നേക്കാം. നമ്മൾ വിചാരിക്കുന്ന ഉത്തരം ആയിരിക്കുമല്ലോ പി എസ് സി തരുന്നത്. അതുകൊണ്ട് ഈ ഉത്തരം കണ്ടുകൊണ്ട് എല്ലാവരും കൂടെ എനിക്ക് മെസ്സേജ് ഇട്ടോളൂ, വിളിക്കാതിരുന്നാൽ മാത്രം മതി. ഏതായാലും നിങ്ങൾ ഇന്നലെ വിളിച്ചില്ല കേട്ടോ, നിങ്ങൾ നല്ല ഒബീഡിയൻ്റ് ആയിട്ടുള്ള കുട്ടികളാണ്. പലരും എന്നെ വിളിക്കാൻ ശ്രമിച്ചു കാണും, പക്ഷേ അവസാനം വേണ്ട എന്ന് വിചാരിച്ചു കാണും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. മതം, വർഗം, ജാതി, ലിംഗം, ജന്മസ്ഥലം ഇവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനോടും വിവേചനം പാടില്ല എന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏത്? ഒരു വിവേചനങ്ങളും പാടില്ല എന്ന് പറയുന്നതാണ് അനുച്ഛേദം 15, വിവേചനം തടയൽ. ഒരു വിവേചനവും പാടില്ല. അതേസമയം അനുച്ഛേദം 19 കൊടുത്തിട്ടുണ്ട്. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് അനുച്ഛേദം 19. എന്നാൽ പത്രസ്വാതന്ത്ര്യമാണ് 19-1A ആണ് പത്രസ്വാതന്ത്ര്യം. ഇനി ഈ അനുച്ഛേദത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ആർട്ടിക്കിൾസിനെ സംബന്ധിച്ച് ചോദിച്ച മറ്റു ക്വസ്റ്റ്യൻസിലേക്കും, ആർട്ടിക്കിൾ 14 നിയമത്തിൻ്റെ മുമ്പിൽ എല്ലാവരും തുല്യർ, ഇക്വാളിറ്റി ബിഫോർ ലോ, അതാണ് ആർട്ടിക്കിൾ 14. ഇനി ഇതുമായി ബന്ധപ്പെട്ട് 2021 ഫെബ്രുവരി 20 ചോദിച്ച ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്? 359-ാം വകുപ്പ്. അപ്പോൾ ഒരു വകുപ്പ് പിന്നെയും ചോദിച്ചു, അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്? 359. അങ്ങനെ രണ്ട് ക്വസ്റ്റ്യനായി. അടുത്ത 35, പൗരന്മാരുടെ മൗലികാവകാശങ്ങളുടെ മേൽ ആവശ്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള അവകാശം ആർക്കാണ്? നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമെങ്കിൽ അത് പാർലമെൻറ്റിന് മാത്രമേ കഴിയുള്ളൂ. പാർലമെൻറ്റ് എന്ന് പറഞ്ഞാൽ പ്രസിഡൻ്റ്, രാജ്യസഭ, ലോകസഭ. പാർലമെൻറ്റിൻ്റെ ആർട്ടിക്കിളാണ് 79. ആർട്ടിക്കിൾ 80 രാജ്യസഭ, 81 ലോകസഭ. ആർട്ടിക്കിൾ 78 ഡ്യൂട്ടീസ് ഓഫ് പ്രൈം മിനിസ്റ്റർ, പ്രധാനമന്ത്രിയുടെ ചുമതലകളാണ്. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ, പൗരന്മാരുടെ മൗലികാവകാശങ്ങളുടെ മേൽ ആവശ്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള അധികാരം ആർക്കാണ്? അധികാരം പാർലമെൻറ്റിനാണ്. സുപ്രീംകോടതി ഭരണഘടനയുടെ സംരക്ഷകനാണ് സുപ്രീംകോടതി. ഇന്ത്യയിൽ സുപ്രീംകോടതി വന്നത് 1950 ജനുവരി 28 എന്നാൽ സുപ്രീംകോടതി കെട്ടിട സമുച്ചയത്തിന് തറക്കല്ലിട്ടത് 1954 ഒക്ടോബർ 29 പി എസ് ഗുരുമാർക്ക്. ഇപ്പോഴത്തെ സുപ്രീംകോടതിയുടെ ചീഫ് ജസ്റ്റിസാണ് എസ് എ ബോബ്ഡെ ആണ് ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓപ്ഷനിലുണ്ട്, രാഷ്ട്രപതി ഉണ്ട് രാംനാഥ് കോവിന്ദ്. രാഷ്ട്രപതിയാകുന്ന 14-ാമത്തെ വ്യക്തിയും 15-ാമത്തെ രാഷ്ട്രപതിയുമാണ്. 14-ാമത്തെ വ്യക്തി 15-ാമത്തെ രാഷ്ട്രപതി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? നീക്കം ചെയ്യാനുള്ള അധികാരം രാഷ്ട്രപതിക്കാണ്. രാഷ്ട്രപതിക്ക് ലോക്സഭാ സ്പീക്കറുണ്ട്. അത് ഇപ്പോഴത്തെ ഓം ബിർള 17-ാമത്തെ സ്പീക്കറാണ്. ആദ്യത്തെ വനിതാ സ്പീക്കറാണ് മീരാ കുമാർ. ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു. രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാനാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇവിടുന്ന് ഈ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ നിന്ന് 2021 ഫെബ്രുവരി 20 ചോദിച്ച ഒരു ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 20, ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം 1993. അപ്പോൾ മനുഷ്യാവകാശത്തിൽ നിന്ന് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. അടുത്തത്, മനുഷ്യാവകാശ കമ്മീഷനിൽ നിന്ന് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ 4 ക്വസ്റ്റ്യനുണ്ട്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹി. ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ഏ ഉത്തരം മുംബൈയാണ്. മുംബൈ റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനമാണ്, LIC ആസ്ഥാനമാണ്. ഏറ്റവും വലിയ തുറമുഖമാണ് മുംബൈ എന്ന് പറയുന്നത്. പിന്നെ അല്ല, ബി ഓപ്ഷൻ കൊൽക്കത്തയാണ്. ഹൂഗ്ലി നദിയുടെ തീരത്താണ്. ചണം കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന പ്രദേശമാണ് ഹൂഗ്ലി നദിയുടെ തീരമെന്നുള്ള ഓർമ്മിച്ച് വെച്ചേക്കുക. പിന്നെ ഹൈദരാബാദാണ്. ഹൈദരാബാദ് ആന്ധ്രാപ്രദേശിൻ്റെയും
തെലങ്കാനയുടെയും സംയുക്ത തലസ്ഥാനമാണ്, മുസി നദിയുടെ തീരത്താണ്. ഇതിനടുത്താണ് ചാർമിനാർ. കുലി കുത്തബ് ഷായാണത് നിർമ്മിച്ചതെന്ന് ഓർമ്മിച്ച് വയ്ക്കണം. ഇരട്ട നഗരങ്ങളാണ് ഹൈദരാബാദും സെക്കന്ദരാബാദും. ഇത് ഓർമ്മിച്ച് വയ്ക്കേണ്ടതുണ്ട്. മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്ന മൗലികാവകാശങ്ങൾ, ആണിക്കല്ല് എന്ന് വിളിക്കുന്നത് മൗലികാവകാശങ്ങൾ, സമ്മതിദാന അവകാശം എന്ന് പറയുന്നത് പിന്നെ ഉത്തര ഇവയൊന്നുമല്ല, മൗലികാവകാശമല്ല, മൗലിക സ്വാതന്ത്ര്യമല്ല. അത് ഒരു വിവേചനവും പാടില്ല എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 15. അതുപോലെ തന്നെ പൗരന്മാരുടെ മൗലികാവകാശങ്ങളുടെ മേൽ ആവശ്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള അവകാശം പാർലമെൻറ്റിനാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെയും മെമ്പർമാരെയും സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാനുള്ള അവകാശം രാഷ്ട്രപതിക്കാണ് ഉത്തരം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായതെന്ന് 1993 ഒക്ടോബർ 12. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് രംഗനാഥ മിശ്ര, ഇപ്പോഴത്തേത് എച്ച് എൽ ദത്തു. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ രണ്ടാമത്തെ ചെയർമാനാണ് എം എൻ വെങ്കിട ചെല്ലയ്യ, പി എസ് സി ഒരു മാർക്ക്. വെങ്കിട ചെല്ലയ്യ, പി എസ് സി ഒരു മാർക്ക്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങളെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാൻ ഉള്ള അവകാശം കേന്ദ്ര സർക്കാരിനാണ്. കേന്ദ്ര സർക്കാർ ദേശീയ വനിതാ കമ്മീഷൻ 1992 ജനുവരി 31 വന്നു. അതിൻ്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ജയന്തി പട്നായിക്കും ഇപ്പോഴത്തേത് രേഖാ ശർമ്മയുമാണ്. 5+1 6 അംഗങ്ങളാണ് ഉള്ളതെന്ന് മനസ്സിലാക്കി വയ്ക്കേണ്ടതുണ്ട്. അടുത്തത്, ഇതിലെന്തെങ്കിലും പിശക് വരികയാണെങ്കിൽ നമുക്ക് തിരുത്താമെന്നുള്ളതേ ഉള്ളൂ. അടുത്ത, കേരളത്തിൻ്റെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഞാൻ പടം വരച്ച് കാണിച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നത് കർണാടകമാണ്. തെക്ക് ആണെന്നുണ്ടെങ്കിൽ തമിഴ്നാടാണ്. കേരളത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗം അറേബ്യൻ കടലാണ്, കിഴക്ക് ഭാഗം സഹ്യപർവ്വതമാണ്. ഇത് വളരെ വ്യക്തമായി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. വടക്കേറ്റത്തെ പഞ്ചായത്ത് മഞ്ചേശ്വരം പഞ്ചായത്ത്, തെക്കേറ്റത്തെ പഞ്ചായത്ത് എന്ന് പറയുന്നത് പാറശാല പഞ്ചായത്താണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. കേരളത്തിലെ ആകെ താലൂക്കുകളുടെ എണ്ണം അത്ര? ആകെ താലൂക്കുകളുടെ എണ്ണം 77. സംസ്ഥാനം, ജില്ല, താലൂക്ക്, വില്ലേജ്, അതാണ് അതിൻ്റെ ക്രമം. അപ്പോൾ ആകെ താലൂക്കുകളുടെ എണ്ണം 77. മുനിസിപ്പാലിറ്റികൾ 87. കോർപ്പറേഷൻ 6. പഞ്ചായത്തുകൾ 941. ബ്ലോക്ക് പഞ്ചായത്ത് 152. ജില്ലാ പഞ്ചായത്ത് 14 മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. കേരളത്തിൻ്റെ വിസ്തീർണവും മറ്റ് കാര്യങ്ങളും എല്ലാം പഴയ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം നോക്കിയിട്ട് വേണം ഇനി പരീക്ഷയ്ക്ക് പോകാൻ. വേനൽക്കാലത്തെ ശരാശരി മഴ എത്രയാണ്? ആ വേനൽക്കാലത്തെ ശരാശരി മഴ എന്ന് പറയുന്നത് ആ ക്വസ്റ്റ്യൻ്റെ ഒരു ക്ലാരിറ്റി ഇല്ല. എവിടത്തെ മഴയാണ് ഒന്നൊന്നും ക്ലാരിറ്റി ഇല്ല. ഇതിൽ തന്നിരിക്കുന്നതിൽ ഒരു പക്ഷേ 30 സെൻറ്റിമീറ്റർ ആകാൻ സാധ്യതയുണ്ട്. എന്നാൽ കേരളത്തിലെ ശരാശരി മഴ 300 സെൻറ്റിമീറ്ററാണ്, അല്ലെങ്കിൽ 3000 മില്ലിമീറ്ററാണ് ശരാശരി മഴ. 300 സെൻറ്റിമീറ്ററാണ്, ഓർമ്മിച്ച് വെച്ചേക്കുക. മഴ കൂടുതൽ കിട്ടുന്നത് ചിറാപുഞ്ചി, അതുപോലെ തന്നെ മൗസിൻഡ്രം, ഇത് രണ്ടും മേഘാലയയിലാണെന്ന് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. അടുത്തത്, ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ജൈവസമ്പുഷ്ടമായ മണ്ണിനം ഏതാണ്? ജൈവസമ്പുഷ്ടമായ മണ്ണിനം എന്ന് പറയുന്നത് പർവ്വത മണ്ണ് തന്നെയാണ്, പർവ്വത മണ്ണ്. എന്നാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ള മണ്ണ് എക്കൽ മണ്ണാണ്, അലുവിയൽ സോയിൽ, എക്കൽ മണ്ണ്. എക്കൽ മണ്ണ്, പുതിയ എക്കൽ മണ്ണിന് പറയുന്ന പേരാണ് ഖാദർ. നഖം എന്നുള്ള ഖ, പുതിയ എക്കൽ മണ്ണിന് പറയുന്ന പേരാണ് ഖാദർ. പഴയ എക്കൽ മണ്ണിൻ്റെ പേരാണ് ഫംഗർ, ഫരണി എന്നുള്ള ഫംഗർ. അപ്പോൾ ഒന്നുകൂടി, ജൈവസമ്പുഷ്ടമായ മണ്ണിനം എന്ന് പറയുന്ന പർവ്വത മണ്ണാണ് ഒന്ന്. രണ്ട് എന്ന് പറയുന്നത്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ള മണ്ണിനം എന്ന് പറഞ്ഞാൽ എക്കൽ മണ്ണാണ്. പുതിയ എക്കൽ മണ്ണിന് ഖാദർ എന്നും പഴയതിന് ഫംഗർ എന്നും പറയുന്നു. അതുപോലെ തന്നെ ബ്ലാക്ക് സോയിൽ, പരുത്തി കൃഷിക്ക് പറ്റിയതാണ് ബ്ലാക്ക് സോയിൽ, കരിമണ്ണ്. ഇതിനെ റിഗർ സോയിൽ എന്നും പറയുന്നു, കരിമണ്ണിനെ റിഗർ സോയിൽ എന്നും പറയുന്നു. മണ്ണിനെക്കുറിച്ചുള്ള പഠനമാണ് പെഡോളജി. അത്
നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യനാണ്. അതായത് 20-ാം തീയതി ചോദിച്ച ക്വസ്റ്റ്യനാണ്. പെഡോളജി ക്വസ്റ്റ്യൻ നമ്പർ 28 പെഡോളജി ചോദിച്ചിട്ടുണ്ട്. സോയിൽ ഡേ ഡിസംബർ 5-ാം. സോയിൽ ഡേ ഡിസംബർ 5-ാണെന്നുള്ളത് പ്രത്യേകിച്ച് ഓർമ്മിച്ച് വയ്ക്കണം. മണ്ണ് മ്യൂസിയം തിരുവനന്തപുരത്താണ്, ജല മ്യൂസിയം കുന്ദമംഗലം, അത് കോഴിക്കോടാണ്. ഓർമ്മിച്ച് വെച്ചേക്കുക. അടുത്ത ക്വസ്റ്റ്യൻ 45. പക്ഷി നിരീക്ഷകനായ ഡോക്ടർ സലിം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? അത് തട്ടേക്കാട് പക്ഷിസങ്കേതമാണ്. തട്ടേക്കാട് എറണാകുളം ജില്ലയിലാണ്. കേരളത്തിലെ മറ്റ് പക്ഷിസങ്കേതങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ചൂളന്നൂർ മയിൽ സംരക്ഷണ കേന്ദ്രമാണ് ഇന്ദുചൂടൻ്റെ പേരിൽ അറിയപ്പെടുന്നത്. ഇന്ദുചൂടൻ്റെ പുസ്തകമാണ് കേരളത്തിലെ പക്ഷികൾ, ഇന്ദുചൂടൻ. മംഗളവനം കൊച്ചിയിലാണ്. കൊച്ചിയുടെ ശ്വാസകോശം എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. എന്നാൽ ഭൂമിയുടെ വൃക്ക എന്നറിയപ്പെടുന്നത് തണ്ണീർത്തടങ്ങളാണ്. ഫെബ്രുവരി 2-ാണ് ലോക തണ്ണീർത്തട ദിനം. 1971-ലാണ് റംസർ കൺവെൻഷൻ. ഇത്രയും അവിടെ ഓർമ്മിച്ച് വെക്കേണ്ടതുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ പേജിലുള്ള ക്വസ്റ്റ്യൻസ്: ഒന്ന്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് 1993 ഒക്ടോബർ 12. ഉത്തരം, മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ. ഉത്തരം, ജസ്റ്റിസ് രംഗനാഥ മിശ്ര. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങളെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാൻ അധികാരമുള്ളതാക്ക് കേന്ദ്ര സർക്കാരിനാണ്. കേരളത്തിൻ്റെ വടക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? അത് കർണാടകമാണ്. കേരളത്തിലെ ആകെ താലൂക്കുകളുടെ എണ്ണം എത്രയാണ്? ഉത്തരം, 77-ാണ്. വേനൽക്കാലത്തെ ശരാശരി മഴ എത്രയാണ്? അത് 30 സെൻറ്റിമീറ്ററാണ്. മിക്കവാറും ആ ക്വസ്റ്റ്യൻ ഒഴിവാക്കുമെന്ന് എനിക്കറിയില്ല. അടുത്തത്, ജൈവസമ്പുഷ്ടമായ മണ്ണിനം ഏതെന്നാണ് ക്വസ്റ്റ്യൻ? അത് പർവ്വത മണ്ണാണ്. പക്ഷി നിരീക്ഷകനായ ഡോക്ടർ സലിം അലിയുടെ പേരിൽ അറിയപ്പെടുന്നതാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം. എന്നാൽ ലോകത്തിൻ്റെ തന്നെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് ആമസോൺ മഴക്കാടുകളാണ്. അത് തെക്കേ അമേരിക്കയിലാണ്. കൂടുതൽ ഭാഗം ബ്രസീലിൽ വ്യാപിച്ച് കിടക്കുകയാണ്. ഇനി അടുത്ത ഭാഗത്തേക്ക് വരികയാണ്. 46-ാമത്തെ ക്വസ്റ്റ്യൻ, മാസ്റ്റർ വീവർ സമ്പ്രദായവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കുടിൽ വ്യവസായം ഏത്? കൈത്തറി വ്യവസായമാണ്. കൈത്തറി വ്യവസായം, കശുവണ്ടി വ്യവസായം കൊടുത്തിട്ടുണ്ട്. കശുവണ്ടി വ്യവസായ ഫാക്ടറികൾ കൂടുതലുള്ളത് കൊല്ലത്തും കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്നത് കണ്ണൂരും. എൻഡോസൾഫാൻ എടുത്തപ്പോൾ ഞാൻ വ്യക്തമായി ആ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് റഫർ എൻഡോസൾഫാൻ. ഇനിയിപ്പോൾ അങ്ങനെ പറഞ്ഞു പോയാൽ മതിയല്ലോ. യഥാർത്ഥത്തിൽ പ്ലസ് ടുവിനും ഡിഗ്രി ലെവലിനും ഇനി പുതിയതായിട്ട് പഠിക്കാൻ വലുതായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ ഈ ക്ലാസ്സുകൾ കണ്ടിട്ട് നിങ്ങൾ കൊച്ചു കൊച്ചു നോട്ട് കൂടെ എഴുതി തയ്യാറാക്കിയാൽ നിങ്ങൾക്ക് ജയിക്കാം. ഒരു അംബ്രലയുടെ കീഴിൽ സകലതും കിടക്കുകയാണ്. അതെല്ലാം കൂടെ ഒന്ന് പഠിച്ച് എടുത്താൽ നിങ്ങൾക്ക് ഏത് പരീക്ഷയും എഴുതി ജയിക്കാൻ പറ്റുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അടുത്ത ക്വസ്റ്റ്യൻ, കയർ വ്യവസായം. കേരളത്തിലെ ഏറ്റവും വലിയ പരമ്പരാഗതമായ വ്യവസായമാണ് കയർ വ്യവസായം. ആലപ്പുഴയാണ് അത് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. കൈത്തറി വ്യവസായത്തെ സംബന്ധിച്ച് ഒരു ക്വസ്റ്റ്യൻ 20-ാം തീയതി നടന്ന പരീക്ഷയ്ക്ക് ചോദിച്ചു. അത് ക്വസ്റ്റ്യൻ നമ്പർ 30-ാണ്. നോക്കാം, 30 എന്താണ്? ഞാൻ പഠിക്കുന്നുണ്ടോട്ടോ നിങ്ങളൊക്കെ. 30, തനിമ, കൃതിക എന്നീ പദ്ധതികൾ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കൈത്തറി വ്യവസായവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരിക്കൽ കൂടി, തനിമ, കൃതിക എന്നീ പദ്ധതികൾ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കൈത്തറി മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതിൽ മറ്റൊരു ഓപ്ഷനാണ് തടി വ്യവസായം. തടി വ്യവസായം കേന്ദ്രീകരിച്ചിരിക്കുന്നത് കോഴിക്കോട് കല്ലായിയിലാണ്. കോഴിക്കോട് കല്ലായി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. 47-ാമത്തെ ക്വസ്റ്റ്യൻ, സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ആൻഡ് ടെക്നോളജി എവിടെയാണ്? അത് കൊച്ചിയിലാണ്. അതുപോലെ തന്നെ നിയമ സർവകലാശാലയുടെയും ആസ്ഥാനം കൊച്ചിയിലാണ്. അതുപോലെ ബാംബു കോർപ്പറേഷൻ അങ്കമാലിയിലാണ്. അങ്കമാലി, ഇത് ഞാൻ ആ ജില്ലകൾ പറഞ്ഞപ്പോഴത്തേക്ക് ഞാനൊന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. പള്ളിവാസൽ പദ്ധതി ഏത് നദിയിലാണ്? പള്ളിവാസൽ പദ്ധതി മുതിരപ്പുഴയിലാണ്. 1940 ചിത്തിര തിരുനാളിൻ്റെ കാലത്ത്, CP രാമസ്വാമി അയ്യരുടെ കാലത്ത്. അടുത്തത്, ചാലിയാർപ്പുഴ ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സ്വർണ്ണ നിക്ഷേപമുള്ള നദിയാണ് ചാലിയാർപ്പുഴ. ചാലക്കുടി പുഴ കൊടുത്തിട്ടുണ്ട്. അതിലാണ് ആതിരപ്പള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടങ്ങൾ. അത് തൃശ്ശൂർ ജില്ലയിലാണ്. പമ്പ എന്ന് പറയുന്നത് പഴയ ബാരിസ് എന്നറിയപ്പെടുന്നു. പമ്പയുടെ ദാനമാണ് കുട്ടനാട്. അടുത്ത ക്വസ്റ്റ്യൻ 49-ാണ്. കുറ്റിയാടി ജലവൈദ്യുത പദ്ധതി ആരംഭിച്ച വർഷം ഏതാണ്? കുറ്റിയാടി ജലവൈദ്യുത പദ്ധതി ആരംഭിച്ചത് 1972-ാണ്.
72 വന്യജീവി നിയമം വരുന്നത്, 72 കടുവ ദേശീയ മൃഗമാകുന്നത്. അതേസമയം പ്രോജക്റ്റ് ടൈഗർ 1973 പ്രോജക്റ്റ് എലിഫൻ്റ് 1992 അടുത്ത് 1976 എന്നൊരു ഓപ്ഷനുണ്ട്. 76 ക്വസ്റ്റ്യൻ പി എസ് സിക്ക് ചോദിച്ചിട്ടുണ്ട്, പഴയ എൽ ഡി സിയിലുണ്ട്. 1976 മാവോ സേതുങ് അന്തരിച്ചത്. ചൈന റിപ്പബ്ലിക് ആയത്, ജനകീയ റിപ്പബ്ലിക് ആയത് 1949 അതിൻ്റെ ആദ്യ ചെയർമാനായിരുന്നു മാവോ സേതുങ്. പിന്നെ 1970 എന്നൊരു ഓപ്ഷനുണ്ട്, ആദ്യ ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കി, 10 സെൻറ്റ് കുടികിടപ്പ് അവകാശമായി കിട്ടി 1970. 1984 ഒരുപാട് പ്രധാനപ്പെട്ട ഒരു വർഷമാണ്. 1984 October 31 ഇന്ദിരാഗാന്ധിയെ വെടിവെച്ച് കൊന്നത്. ഭോപ്പാൽ ട്രാജഡി 1984, ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ 1984, രാകേഷ് ശർമ്മ ബഹിരാകാശത്ത് പോയത് 1984. ചിന്നാർ വന്യജീവി സങ്കേതം വരണതും 1984. കാസർഗോഡ് രൂപീകരിച്ച 1984 അവസാനത്തെ ജില്ല കാസർഗോഡ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത 744 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതെല്ലാം? 744 NH ബന്ധിപ്പിക്കുന്നത് തിരുമംഗലം കൊല്ലം. തിരുമംഗലം തമിഴ്നാട്ടിലാണ്. തിരുമംഗലം കൊല്ലം ദേശീയപാതയെക്കുറിച്ച് 20-ാം തീയതി നടന്ന പരീക്ഷയിൽ 34-ാമത്തെ ക്വസ്റ്റ്യൻ എടുക്കാം. 34-ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത 183 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ദിണ്ടിഗൽ കൊല്ലം. ദിണ്ടിഗൽ കൊല്ലം, അതാണ് ഉത്തരം. അപ്പോൾ 2 ക്വസ്റ്റ്യൻ NH നിന്ന് ചോദിച്ചു. അതേസമയം പിന്നെ ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കേരളത്തിൽ തിരുവനന്തപുരത്താണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ഡിയർ ഫ്രണ്ട്സ്, അക്കമ്മച്ചെറിയൻ്റെ ജനനം എവിടെയാണ്? കാഞ്ഞിരപ്പള്ളിയാണ് ഉത്തരം. കാഞ്ഞിരപ്പള്ളി. എൻ്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കാനുള്ള ഈ രണ്ട് പരീക്ഷയ്ക്കും കൂടി അക്കമ്മച്ചെറിയാനാണ് താരം. അക്കമ്മച്ചെറിയാനെ കുറിച്ച് 20-ാം തീയതി ചോദിച്ച ക്വസ്റ്റ്യനാണ്. 20-ാം തീയതിയിലെ ക്വസ്റ്റ്യനിലെ 36-ാമത്തെ ക്വസ്റ്റ്യൻ, 1114 കഥ എന്ന പുസ്തകം ആരുടേതാണ്? 1114 എന്നുള്ളത് ആരുടെ പുസ്തകമാണ്? അക്കമ്മച്ചെറിയാൻ. ക്വസ്റ്റ്യൻ 1. 2, 20-ാം തീയതി ചോദിച്ച 37-ാമത്തെ ക്വസ്റ്റ്യൻ, തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആക്ടിംഗ് പ്രസിഡന്റ് ആരായിരുന്നു? അക്കമ്മച്ചെറിയാൻ. അപ്പോൾ 2 ക്വസ്റ്റ്യൻ അക്കമ്മച്ചെറിയാനെ കുറിച്ച് 20-ാം തീയതി ചോദിച്ചു. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരിച്ചത് 1938. പട്ടം എ താണുപിള്ളയായിരുന്നു ആദ്യത്തെ പ്രസിഡന്റ്. ഉത്തരവാദ ഭരണം, റെസ്പോൺസിബിൾ ഗവൺമെൻറ് നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ആ പ്രക്ഷോഭം ആരംഭിച്ചത്. ആദ്യ സെക്രട്ടറിയാണ് പി എസ് നടരാജപിള്ള. അപ്പോൾ 2 ക്വസ്റ്റ്യൻ 20-ാം തീയതി ചോദിച്ചു. 25-ാം തീയതി ചോദിച്ചത് അക്കമ്മച്ചെറിയാൻ്റെ ജന്മസ്ഥലം എവിടെയാണ്? കാഞ്ഞിരപ്പള്ളി, കോട്ടയം ജില്ലയിലാണ്. അടുത്തത് ഇതേ ക്വസ്റ്റ്യനിൽ തന്നെ ഉള്ള വേറൊരു ക്വസ്റ്റ്യനാണ്. തിരുവിതാംകൂറിലെ ചാൻസി റാണി എന്ന് അക്കമ്മച്ചെറിയാനെ വിളിച്ചത് ആരാണ്? മഹാത്മാഗാന്ധി. അപ്പോൾ 4 ക്വസ്റ്റ്യൻ അക്കമ്മച്ചെറിയാനെ കുറിച്ച് ചോദിച്ചു. 2 എണ്ണം 20-ാം തീയതി നടന്ന പരീക്ഷയിലും 2 എണ്ണം 25-ാം തീയതി നടന്ന പരീക്ഷയിലും ചോദിച്ചു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. ആഗമാനന്ദ സ്വാമി ആദ്യം ആശ്രമം സ്ഥാപിച്ചത് ഏത്? ആഗമാനന്ദ സ്വാമി ആദ്യം ആശ്രമം സ്ഥാപിച്ചത് തൃശ്ശൂരെ പുതുക്കാടാണ്. തൃശ്ശൂർ പുതുക്കാട്, ഉത്തരം പുതുക്കാടാണ്. 1935 ആഗമാനന്ദ സ്വാമി അദ്വൈതാശ്രമം സ്ഥാപിച്ചത് കാലടിയിലാണ്. അത് 1936. 1936 കാലടിയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ചത് ആഗമാനന്ദ സ്വാമി 1. അദ്ദേഹമാണ് പുതുക്കാട് ആശ്രമം സ്ഥാപിച്ചത് 1935. അപ്പോൾ ആദ്യം 1935. ആഗമാനന്ദ സ്വാമി ജനിച്ചത് ചവറയിലാണ്, കൊല്ലം ജില്ലയിൽ. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരാണ് കൃഷ്ണൻ നമ്പ്യാതിരി. കൃഷ്ണൻ നമ്പ്യാതിരി, കൃഷ്ണൻ നമ്പ്യാതിരി. ഇത് ആഗമാനന്ദ സ്വാമിയെക്കുറിച്ച് ഒരു ക്വസ്റ്റ്യൻ 20-ാം തീയതിയുടെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 35 നോക്കാം. കേരളത്തിലെ വിവേകാനന്ദൻ എന്ന് വിളിക്കുന്നത് ആരെയാണ്? ആഗമാനന്ദ സ്വാമി. അപ്പം നിങ്ങൾ നേരെ ചൊവ്വേ പഠിച്ച ജോലി കിട്ടാൻ വല്ല പാടുമുണ്ടോ? കേരളത്തിലെ വിവേകാനന്ദൻ എന്ന് വിളിക്കുന്നത് ആഗമാനന്ദ സ്വാമി, കൃഷ്ണൻ നമ്പ്യാതിരി. അതിൽ ശ്രീനാരായണ ഗുരു ഓപ്ഷനുണ്ട്. ഇനി അടുത്ത് വരാൻ പോകുന്ന ചോദിക്കുന്ന ഒരു പക്ഷേ ചിന്മയാനന്ദ സ്വാമിയുടെ യഥാർത്ഥ പേരെന്ത്? ബാലകൃഷ്ണ മേനോൻ. ചിന്മയാനന്ദ സ്വാമിയുടെ യഥാർത്ഥ പേര് ബാലകൃഷ്ണ മേനോൻ. ചോദിക്കാം വരാൻ പോകുന്ന പരീക്ഷകളിൽ. ചട്ടമ്പി സ്വാമിയുടെ യഥാർത്ഥ പേരാണ് കുഞ്ഞമ്പിള്ള അല്ലെങ്കിൽ അയ്യപ്പൻ. അയ്യപ്പൻ എന്നാണ് യഥാർത്ഥ പേര്. തിരുവനന്തപുരത്തെ കണ്ണമ്മൂലിൽ ജനിച്ചു, സർവ്വവിദ്യാധിരാജനെന്ന് അദ്ദേഹത്തെ അറിയപ്പെടുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് വരാം. അപ്പോൾ 52-ാമത്തെ ക്വസ്റ്റ്യൻ, ആഗമാനന്ദ സ്വാമി ആദ്യം ആശ്രമം സ്ഥാപിച്ചത് എവിടെയാണ്? പുതുക്കാട്.
എല്ലാവർക്കും മനസ്സിലായി. വേറൊരു ക്വസ്റ്റ്യൻ, കേരളത്തിലെ വിവേകാനന്ദൻ എന്ന് വിളിക്കുന്നത് ആഗമാനന്ദ സ്വാമിയാണ്. അടുത്ത ഇതിലെ ഓപ്ഷൻ കാലടിയുണ്ട്. ശങ്കരാചാര്യർ ജനിച്ചത് കാലടിയിലെ ആണ്. കാലടി പെരിയാറിൻ്റെ തീരത്താണ്. തിരുവനന്തപുരം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ റെയിൽവേ സ്റ്റേഷനുള്ള തിരുവനന്തപുരത്താണ്. അതുപോലെ തന്നെ തിരുവല്ല, ആ തിരുവല്ല പത്തനംതിട്ട ജില്ലയിലുള്ള ഒരേ ഒരു റെയിൽവേ സ്റ്റേഷനാണ്. അത് ഓർമ്മിച്ച് വെച്ചേക്കുക. അടുത്ത ക്വസ്റ്റ്യൻ 53, അക്കമാച്ചെറിയാനെ തിരുവിതാംകൂറിലെ ചാൻസലർ റാണി എന്ന് വിളിച്ചതാര്? ഗാന്ധിജി. ഗാന്ധിജി. അതിൽ ജവഹർലാൽ നെഹ്റു ഓപ്ഷനുണ്ട്. ആനന്ദഭവനിലാണ് താമസിച്ചത്. പിന്നെ കേളപ്പൻ ഉത്തരമുണ്ട്. സർദാർ പട്ടേലുണ്ട്. സർദാർ പട്ടേലിനെ കുറിച്ചൊക്കെ പല പ്രാവശ്യം ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ അക്കമാച്ചെറിയാൻ്റെ പുസ്തകമാണ് 1114. 1984 എന്നൊരു പുസ്തകം ഒരാൾ എഴുതിയിട്ടുണ്ട്, ജോർജ് ഓർവെൽ. അദ്ദേഹത്തിൻ്റെ പുസ്തകം തന്നെയാണ് അനിമൽ ഫാം. ജോർജ് ഓർവെലിൻ്റെയാണ് അനിമൽ ഫാം. അതേപോലെ തന്നെ പ്രിസൺ 1959 എന്ന പുസ്തകം എഴുതിയത് ആർ ബാലകൃഷ്ണപിള്ളയാണ്. പ്രിസൺ 1990 എന്ന പുസ്തകം എഴുതിയത് ആർ ബാലകൃഷ്ണപിള്ളയാണെന്ന് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. അപ്പോൾ അക്കമാച്ചെറിയാനെ കുറിച്ച് 4 ക്വസ്റ്റ്യൻ, 1114 കഥ അക്കമാച്ചെറിയാൻ, തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആക്ടിംഗ് പ്രസിഡൻ്റ് അക്കമാച്ചെറിയാൻ, ജന്മസ്ഥലം കാഞ്ഞിരപ്പള്ളി, തിരുവിതാംകൂറിലെ ചാൻസലർ റാണി എന്ന് ഗാന്ധിജി വിളിച്ചു. അപ്പോൾ 4 ക്വസ്റ്റ്യൻ അവിടെ ചോദിച്ചിട്ടുണ്ട്. 4 ക്വസ്റ്റ്യൻ. അടുത്തതിലേക്ക് നമുക്ക് വരാം. അടുത്ത ക്വസ്റ്റ്യൻ, കേരള പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ്റെ ആസ്ഥാനം ഏതാണ്? കേരള പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ്റെ ആസ്ഥാനം തൃശ്ശൂരാണ്. തൃശ്ശൂർ മനസ്സിലായി കാണും. കൊല്ലം, കൊല്ലം കണ്ടൽ ചെടികളുടെ ഗവേഷണ കേന്ദ്രമാണ്. കണ്ടൽ കാട് ഗവേഷണ കേന്ദ്രമാണ്. 1000 തെങ്ങ്, അത് കൊല്ലത്താണ്. ചെന്തുരുണി വന്യജീവി സങ്കേതം കൊല്ലത്താണ്. ദേശിങ്കൻ നാടെന്ന് വിളിക്കുന്ന കൊല്ലത്തെയാണ്. കോഴിക്കോട് നമ്മൾ നേരത്തെ പറഞ്ഞു, മഴ കൂടുതൽ കിട്ടുന്ന പ്രദേശമാണ്. അതുപോലെ തന്നെ തടി വ്യവസായത്തിൻ്റെ കേന്ദ്രമാണ്. അടുത്ത 55-ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യത്തെ കർഷക തൊഴിലാളി സമരത്തിന് വേദിയായ സ്ഥലമേത്? അത് വെങ്ങാനൂരാണ്. വെങ്ങാനൂര്, വെങ്ങാനൂർ എന്നാണ്. അപ്പോൾ 2021 ഫെബ്രുവരി 20 ചോദിച്ചതാണ്. 38-ാമത്തെ ക്വസ്റ്റ്യനാണ്. 38-ാമത്തെ ക്വസ്റ്റ്യനിൽ എന്താ പറയണത്? 1909 അയ്യങ്കാളി കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത് എവിടെയാണ്? വെങ്ങാനൂർ. മനസ്സിലായി. കല്ലുമാല സമരമായിരിക്കും ചോദിക്കാൻ പറ്റുന്നത്. 1915, അതുപോലെ തന്നെ 90-ാം ആണ്ടിൽ ലഹള പരീക്ഷയ്ക്ക് ചോദിക്കാം. പഞ്ചമിയെ സ്കൂൾ ചേർക്കാൻ കൊണ്ടുപോയ കാര്യങ്ങൾ ചോദിക്കാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. കേരളത്തിലെ ആദ്യത്തെ കർഷക തൊഴിലാളി സമരത്തിന് വേദിയായത് വെങ്ങാനൂർ. 5 തെങ്ങ് കലാപം നടന്ന വർഷം 1697. 5 തെങ്ങ് കലാപം നടന്നത് 1697. തെറ്റിപ്പോകരുത്. ഇതിൽ 42-ാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചത് എന്താണെന്ന് നോക്കാം. ഫെബ്രുവരി 20 42-ാമത്തെ ക്വസ്റ്റ്യൻ, കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ടുണ്ടായ കലാപമേത്? അത് 5 തെങ്ങ് കലാപം. ആറ്റിങ്ങൽ കലാപം 1721. അതേസമയം കുളച്ചിൽ യുദ്ധം 1741. ഇനി അടുത്തതിലേക്ക് വരാം. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാടിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണ്ടകശാല ഏതാണ്? 5 തെങ്ങ്. അപ്പോൾ 5 തെങ്ങിനെ കുറിച്ച് 3 ക്വസ്റ്റ്യനായി. കുരുമുളകുമായി ബന്ധപ്പെട്ടത്, 5 തെങ്ങ് കലാപം, അതുപോലെ തന്നെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രധാനപ്പെട്ട പണ്ടകശാല 5 തെങ്ങ്. തിരുവനന്തപുരം ജില്ലയിലാണ് 5 തെങ്ങ്. ഓർമ്മിച്ച് വെച്ചേക്കുക. പഴശ്ശി കലാപ സമയത്ത് തകർക്കപ്പെട്ട ഏഷ്യയിലെ ആദ്യത്തേതും വലുതുമായ കറുവാത്തോട്ടം ഏത്? ഈ കറുവാത്തോട്ടം ഞാൻ പറഞ്ഞ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നു. ഈ കറുവാത്തോട്ടം കണ്ണൂർ ജില്ലയിലാണ്. കറുവാത്തോട്ടം സ്ഥാപിച്ചത് 1767 എന്ന് പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു 1767 പണ്ട് പി എസ് സിക്ക് ചോദിച്ചിട്ടുണ്ടെന്ന്. അതുപോലെ തന്നെ അത് പറഞ്ഞപ്പോൾ ഈ കറുവാത്തോട്ടം സ്ഥാപിച്ചയാൾ ലോർഡ് ബ്രൗൺ. ലോർഡ് ബ്രൗൺ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അഞ്ചരക്കണ്ടി എന്ന് പറഞ്ഞ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കറുവാത്തോട്ടമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് 1767 സ്ഥാപിച്ചതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും മനസ്സിലായി കാണും. അതുപോലെ തേക്ക് നിലമ്പൂരാണ്. കനോലി പ്ലോട്ട്, സ്വർണം കിട്ടുന്ന ഒരു പ്രദേശമാണ് നിലമ്പൂർ. സ്ത്രീധന നിരോധനം നടപ്പിലാക്കിയ പഞ്ചായത്താണ് നിലമ്പൂർ. ഇതെല്ലാം ആ ഭാഗത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്തത്, വേലുത്തമ്പി ദളവയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപനാര്? ബ്രിട്ടീഷ് സൈന്യാധിപൻ കേണൽ ലീഗറാണ്. കേണൽ ലീഗർ. വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം നടത്തിയത് 1909 ജനുവരി 11
കുണ്ടറ വെച്ച്. കുണ്ടറയാണ് കളിമൺ ഫാക്ടറി, അത് 20 പരീക്ഷ ചോദിച്ചു. കളിമൺ ഫാക്ടറി, സെറാമിക് ഫാക്ടറി കുണ്ടറയാണ്, അത് പരീക്ഷ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കേണൽ ലീഗറാണ് വേലിത്തമ്പി ദളവയെ പരാജയപ്പെടുത്തിയത്. ഇതിനകത്ത് വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, തോമസ് ഹാർവേ ബാബർ, അത് പഴശ്ശി വിപ്ലവത്തെ പരാജയപ്പെടുത്തിയതാണ്. തലശ്ശേരി സബ് കളക്ടറായിരുന്നു ടി എച്ച് ബാബർ. പിന്നെ ആർതർ വെല്ലസ്ലി, ആർതർ വെല്ലസ്ലിയും റിച്ചാർഡ് വെല്ലസ്ലിയും രണ്ടാണ്. റിച്ചാർഡ് വെല്ലസ്ലി ഗവർണർ ജനറൽ ആയിരുന്നു, ആർതർ വെല്ലസ്ലി സൈനിക മേധാവിയായിരുന്നു. ഈ ആർതർ വെല്ലസ്ലിയാണ് 1815 വാട്ടർലൂ യുദ്ധത്തിൽ നെപ്പോളിയനെ പരാജയപ്പെടുത്തിയത്. വാട്ടർലൂ ബെൽജിയത്തിലാണ്. പിന്നെ ടിപ്പുവിനെ പരാജയപ്പെടുത്തിയതും ആർതർ വെല്ലസ്ലിയാണ്. 1799 അദ്ദേഹത്തെ വധിച്ചതെന്ന് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. ഈ ആർതർ വെല്ലസ്ലിയാണ് ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ എന്ന് വിളിക്കുന്നത്. വേലിത്തമ്പി ദളവയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപനാര് കേണൽ ലീഗർ. കേണൽ ലീഗർ ദാ എല്ലാവരും നോക്കുക, ഇതെൻ്റെ കയ്യിലിരിക്കുന്നത് കേരള ചരിത്രം എ ശ്രീധരമേനോൻ എഴുതിയതാണ്. ഞാൻ കൂടുതൽ വായിക്കുന്നത് ശ്രീധരമേനോൻ്റെ പുസ്തകങ്ങളാണ്. ഇന്ത്യ ചരിത്രം ശ്രീധരമേനോൻ, കേരള ചരിത്രം ശ്രീധരമേനോൻ, കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രം ശ്രീധരമേനോൻ, ഇത് ശ്രീധരമേനോൻ്റെ പുസ്തകത്തിലാണ്, ശ്രീധരമേനോൻ്റെ പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ നിന്നാണ് ബഹുഭൂരിപക്ഷ ഹിസ്റ്ററി ക്വസ്റ്റ്യൻസ് എടുക്കുന്നത്. ഇത് ഈ പഠിപ്പിക്കാൻ പോകുന്ന ആളുകൾ മറ്റുള്ള കുട്ടികളോട് പറയില്ല, കുട്ടികളെ നിങ്ങൾ പോയി കേരള ചരിത്രം എ ശ്രീധരമേനോൻ്റെ പുസ്തകം വായിക്കൂ, അല്ലെന്നുണ്ടെങ്കിൽ സാംസ്കാരിക ചരിത്രം കേരളത്തെക്കുറിച്ച് ശ്രീധരമേനോൻ്റെ പുസ്തകം വായിക്കൂ. ഇന്ത്യൻ സ്വാതന്ത്ര്യസമര ചരിത്രം എഴുതിയിട്ടുണ്ട് എ ശ്രീധരമേനോൻ. അപ്പോൾ ശ്രീധരമേനോൻ്റെ പുസ്തകത്തിൽ നിന്നെടുത്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഞാൻ പറയാൻ പോകുന്നത്. വേലിത്തമ്പി ദളവയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ, ദാ ഞാൻ ഇവിടെ ഒരു ഫ്ലാഗ് വെച്ചിട്ടുണ്ട്, ഞാനിങ്ങനെ എടുക്കുകയാണ്, എല്ലാവരും ശ്രദ്ധിച്ചോളൂ. ഇവിടെ എന്താണ് എഴുതിയിരിക്കുന്നത് നോക്കാം. എഴുതിയിരിക്കുന്നത് ദാ പേജ് നമ്പർ 319, പേജ് നമ്പർ 319 പറയുന്നു, വേലിത്തമ്പിയുടെ ആത്മബലി. പ്രക്ഷോഭണത്തിൻ്റെ വിജയമാർഗം ഇപ്പോൾ ഇരുളടഞ്ഞതായി, എങ്കിലും വേലിത്തമ്പി വീരോചിതമായി സമരം തുടർന്നു. ഇതിനിടയ്ക്ക് കേണൽ ലീഗറുടെ കീഴിൽ ഒരു ബ്രിട്ടീഷ് സൈന്യം എത്തിയെന്നു. ദാ കേണൽ ലീഗർ, പേജ് നമ്പർ 320, പുസ്തകം കേരള ചരിത്രം എ ശ്രീധരമേനോൻ. വായിക്കടോ, ശ്രീധരമേനോൻ്റെ പുസ്തകങ്ങൾ വായിക്കും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇതേ ഇവിടെയൊക്കെ പഠിക്കുമ്പോഴത്തേക്ക് ഇതെല്ലാം ഞാൻ നോക്കും. ഈ മറ്റു ക്വസ്റ്റ്യൻസ് 2000 മുതലുള്ള ക്വസ്റ്റ്യൻസ് നോക്കും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് വരാം ഡിയർ ഫ്രണ്ട്സ്. അടുത്തത് 60-ാമത്തെ ക്വസ്റ്റ്യൻ, കാലടിയിൽ രാമകൃഷ്ണ അദ്വൈതാശ്രമം സ്ഥാപിച്ചതാര്? സ്ഥാപിച്ചത് ആഗമാനന്ദൻ, കേരളത്തിലെ വിവേകാനന്ദൻ എന്ന് പറയുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് കൃഷ്ണൻ നമ്പ്യാതിരി, കൃഷ്ണൻ നമ്പ്യാതിരി. ഇതിൽ 35-ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 35-ാമത്തെ ക്വസ്റ്റ്യനിലാണ് കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്ന ആര്? ആഗമാനന്ദൻ ചവറയിൽ ജനിച്ചു, കൃഷ്ണൻ നമ്പ്യാതിരി എന്ന് അദ്ദേഹത്തെ അറിയപ്പെടുന്നു. അതിൽ ബി ഓപ്ഷനാണ് ബ്രഹ്മാനന്ദ ശിവയോഗി, മനസ്സാണ് ദൈവമെന്ന് പറഞ്ഞ ആൾ. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ യഥാർത്ഥ പേരാണ് കാരാട്ട് ഗോവിന്ദമേനോൻ. മോക്ഷപ്രദീപം അദ്ദേഹത്തിൻ്റെ കൃതിയാണ്. നിരീശ്വരവാദികളുടെ ഗുരുവാണ് ബ്രഹ്മാനന്ദ ശിവയോഗി. പാലക്കാട് കൊല്ലങ്കോട് ആണ് സ്വദേശം എന്ന് ഓർമ്മിച്ച് വെച്ചേക്കുക. അടുത്ത് വേറൊരു ഓപ്ഷനുള്ള സി ഓപ്ഷൻ വൈകുണ്ഠസ്വാമികൾ. വൈകുണ്ഠസ്വാമി ജനിച്ചത് സ്വാമിത്തോപ്പിലാണ്. അദ്ദേഹമാണ് മുന്തിരിക്കിണർ കുഴിച്ചത് എല്ലാവർക്കും വെള്ളം കോരി കുടിക്കുന്നതിന് വേണ്ടിയിട്ട്. കണ്ണാടി പ്രദക്ഷിണം നടത്തിയ ആദ്യ വ്യക്തിയാണ് അദ്ദേഹത്തെയാണ് സ്വാതിരുന്നാളിൻ്റെ കാലത്ത് തിരുവനന്തപുരത്ത് ശിങ്കാരത്തോപ്പ് ജയിലിൽ അടച്ചത്. വേല ചെയ്താൽ കൂലി കിട്ടണം, പഴയ കമ്മ്യൂണിസ്റ്റാണ് വൈകുണ്ഠസ്വാമികൾ. അടുത്ത് വാക്ഫടാനന്ദനാണ്, അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരാണ് കുഞ്ഞിക്കണ്ണൻ, വി കെ ഗുരുക്കൾ എന്നും അദ്ദേഹത്തെ വിളിക്കുന്നുണ്ട്. അദ്ദേഹമാണ് ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത്. അദ്ദേഹം കണ്ണൂരിലെ പാട്യത്താണ് അദ്ദേഹം ജനിച്ചതെന്ന് ഓർമ്മിച്ച് വെച്ചേക്കുക. അഭിനവ കേരളം 1921 അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധീകരണമാണെന്ന് ഓർമ്മിച്ച് വെച്ചേക്കുക. അപ്പോൾ ഈഴവരുടെ രാഷ്ട്രീയ ഗുരുവാണ് ഡോക്ടർ പൾപ്പു. സാക്ഷരതയുടെ പിതാവെന്ന് പറയുന്നത് ചാവറയച്ചൻ. അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ ഗുരു എന്നറിയപ്പെടുന്നത് സുരേന്ദ്രനാഥ ബാനർജി ഓർമ്മിച്ച് വെച്ച്. യുഗപുരുഷൻ എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരു. ഈ വക കാര്യങ്ങൾ കൂടി ഇവിടെ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. അങ്ങനെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ അവസാനിക്കുകയാണ്. 60 ക്വസ്റ്റ്യൻ ആയിട്ടുണ്ട്, ബാക്കി 20 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്
മാത്സ് മെൻ്റലബിലിറ്റിയാണ്. 20 ക്വസ്റ്റ്യൻ സയൻസ് ആണ്. സയൻസിൻ്റെ ക്വസ്റ്റ്യനിലേക്ക് ഞാൻ കടക്കുന്നില്ല. സയൻസിൻ്റെ ക്വസ്റ്റ്യൻ പറയാൻ യോഗ്യരായ അധ്യാപകർ നമുക്കുള്ള സ്ഥിതിക്ക് അവർ തന്നെ അതിനെക്കുറിച്ച് പറയുമെന്നുള്ളത് കൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെ ഈ ക്വസ്റ്റ്യൻ പേപ്പറോട് അവസാനിക്കുകയാണ്. നാളെ പുതിയ കാര്യങ്ങളുമായി വീണ്ടും നമുക്ക് കാണേണ്ടതുണ്ട്. ഒരു ലെവലേശം പോലും പുറകോട്ട് പോകരുത്. പരീക്ഷ എഴുതിയവരെ സംബന്ധിച്ച് കട്ട് ഓഫ് എത്ര വരുമെന്നൊന്നും ആർക്കും പ്രവചിക്കാൻ പറ്റില്ല. ഏതായാലും ഒരു കാര്യം മനസ്സിലാക്കിയുള്ളൂ, ബഹുഭൂരിപക്ഷം പേരെയും ഔട്ടാക്കില്ല. കാരണം അവർക്കും മെയിൻ എഴുതാനുള്ളൊരു അവസരം കൊടുക്കും. അതുകൊണ്ട് ഒരു 40 മാർക്കിനൊക്കെ മുകളിൽ വന്നവർ കുറച്ചുകൂടെ ശക്തിയായിട്ട് പഠിക്കുക. 40 മാർക്കിൻ്റെ അവിടെ എത്താത്തവർ വീണ്ടും ശക്തിയായിട്ട് പഠിച്ച് അടുത്ത പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുക. ഒരു പരീക്ഷ കൊണ്ട് ഈ കാര്യങ്ങളെല്ലാം അവസാനിക്കുകയില്ല. നിരന്തരമായി പഠിച്ചുകൊണ്ടിരിക്കുകയും ക്വസ്റ്റ്യൻ പേപ്പർ പരിശോധിക്കുകയും പുസ്തകങ്ങൾ പരിശോധിക്കുകയും ഒക്കെ ചെയ്യുന്നവർക്ക് ഒരു സർക്കാർ ജോലി കിട്ടാൻ ഭയങ്കര എളുപ്പമാണ്. അത് നമ്മളെ ഉപേക്ഷ കൊണ്ടാണ് ഇത്രയും കാലം നമുക്ക് ജോലി കിട്ടാതെ പോയത്. അതുകൊണ്ട് നമുക്ക് ഒരു കൊച്ചു ജീവിതമുള്ളത് ജീവിച്ച് തീർക്കാൻ വളരെ പിന്നീട് സന്തോഷമായി ഒരു ജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു സർക്കാർ ജോലി വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് എല്ലാവരും ഒരല്പസമയവും പാഴിക്കളയാതെ നന്നായി പഠിച്ച് നമ്മുടെ ക്ലാസ്സിന് പിന്നീട് ഏറ്റവും വലിയ അംഗീകാരം നേടിത്തരാനുള്ള ശ്രമം നിങ്ങൾ നടത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നാളെ പുലർച്ചെ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് പിരിയുന്നു. നന്ദി, നമസ്കാരം.